എന്റെ ഇന്ത്യ എവിടെ ജോലി എവിടെ ജനാധിപത്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഓഗസ്റ്റ് 15-ന് ഫ്രീഡം സ്ട്രീറ്റ് സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ. യുവതയ്ക്ക് തൊഴിൽ നൽകുമെന്ന വാഗ്ദാനം മോദി സർക്കാർ ലംഘിക്കുകയാണ്. രാജ്യത്തെ മതേതരത്വവും തകർക്കപ്പെടുകയാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് വിമർശിച്ചു. രാജ്യത്തെ യുവത നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വളരെ ഗൗരവമായി രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടണം എന്നാണ് ഡിവൈഎഫ്ഐ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഇന്ത്യ എവിടെ ജോലി എവിടെ ജനാധിപത്യം എന്ന മുദ്രാവാക്യം ഉയർത്തി കേരളത്തിൽ ആഗസ്റ്റ് 15-ാം തീയതി ഫ്രീഡം സ്ട്രീറ്റുകൾ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് 16-ാം ലോക്സഭയുടെ ഘട്ടത്തിൽ എൻ ഡി എ സഖ്യം ഇവിടെ പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പ്രതിവർഷം 2 കോടി ആളുകൾക്ക് തൊഴിൽ, വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല നിലവിലുള്ള തൊഴിലവസരങ്ങൾ പൂർണ്ണമായും റദ്ദ് ചെയ്യുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം എല്ലാ നിലയിലും വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. വാർത്തകൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്ന, സർക്കാരിനെതിരായ വിമർശനങ്ങൾ മുന്നോട്ട് വെക്കുന്ന മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ എങ്ങനെയാണ് രാജ്യത്ത് കൈകാര്യം ചെയ്യുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ എതിർപ്പിൻ്റെ എല്ലാ സ്വരങ്ങളെയും ഇല്ലാതാക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള നമ്മുടെ രാജ്യസഭാ അംഗം എ റഹീമിനെ ഉൾപ്പെടെ പാർലമെൻറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തയാണ് ഇപ്പോൾ കേൾക്കാൻ വേണ്ടി കഴിയുന്നത്. എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു നിലയിലുള്ള ദേശീയതയാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. ആ ദേശീയതയ്ക്ക് പകരം വളരെ അപകടകരമായ ഒരു മതദേശീയത ഇവിടെ മുന്നോട്ട് വയ്ക്കുകയാണ്. വളരെ സജീവമായ നിലയിൽ ഇന്ത്യയിലെ യുവജനങ്ങൾ ഈ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്ത് അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുകയാണ്.